വെൽക്കം ടു ഈസ്രായേത്ത് ഫാമിലി. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ സീരീസിലെ മെയിൻ കോഴ്സ് ആയിട്ട് ഇന്ന് വന്നേക്കാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ റൈസ് ആണ്. അപ്പോൾ പൈനാപ്പിൾ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു കപ്പ് ബസ്മതി റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചാണ് അരി വേവിച്ചെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് പൈനാപ്പിൾ, ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് സെലറി അരിഞ്ഞതുമാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ നമ്മൾ ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് രണ്ട് കപ്പ് പൈനാപ്പിൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചു. ബാക്കിയുള്ളത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയോടൊപ്പം പേസ്റ്റ് ആക്കാൻ ആവശ്യമുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ: ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസുമാണ് വേണ്ടത്. ആദ്യം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടി മാറ്റി വെച്ച പൈനാപ്പിളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവേർഡ് റൈസ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുമൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. Thanks for watching.